ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമാണ്, അപ്പോൾ അവർക്ക് നമുക്ക് വേണമെങ്കിൽ എപ്പോഴും ഈ ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാതെ ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനിനകത്തോട്ട് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്ത റവയാണെങ്കിലും ഒന്ന് വറുത്തെടുക്കാൻ നോക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊരു 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. നല്ലപോലെ ഒന്ന് ചൂടായിട്ട് കിട്ടണം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ആ പാനിനകത്തോട്ട് തന്നെ ഞാൻ അരക്കപ്പ് സേമിയ ചേർക്കുന്നുണ്ട്. ഈ സേമിയയും അതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കണം. നല്ലൊരു കളറാവുന്നത് വരെ, ഒരു ബ്രൗൺ കളറാവുന്നത് വരെ സേമിയ ഒന്ന് വറുത്തെടുക്കുക. സേമിയ റവ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ കുറച്ച് ക്രിസ്പിയും കൂടിയാണ്. അപ്പോൾ അതേ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒരു ബൗളിനകത്തോട്ട് മാറ്റാം. അപ്പോൾ അതേ ഞാൻ രണ്ടും കൂടി ഒരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്, റവയും അതേപോലെ തന്നെ സേമിയയും കൂടെ. ഇനി നമുക്കിതിനകത്തോട്ട് തൈരാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 1/4 കപ്പ് അത്യാവശ്യം കട്ടിയുള്ള തൈര് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പുളിയുള്ള തൈരും എടുക്കണ്ട. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിനകത്തോട്ട് കുറച്ചും കൂടെ വെള്ളവും വേണം നന്നായിട്ട് ഇതൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കാരണം വെള്ളം ഒരുപാട് കൂടിപ്പോയാൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇത് നല്ല കട്ടിയായിട്ട് വെള്ളം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് ലൂസ് പോലെ തോന്നും, പക്ഷേ അത് നമ്മൾ റവയൊക്കെ നന്നായിട്ട് കുതിരുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ അതേ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇനി ഒന്ന് അടച്ച് വെക്കാൻ പോകുന്നത്. ഒരു 20 മിനിറ്റെങ്കിലും കുറഞ്ഞതൊന്ന് അടച്ച് വെക്കുക. അപ്പോഴേക്കും അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതേ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് ഉള്ളത്. അത്യാവശ്യം നന്നായിട്ട് കട്ടിയായിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ സമയത്ത് നോക്കണം സേമിയ സോഫ്റ്റ് ആയിട്ടുണ്ടോയെന്നുള്ളത്. സേമിയ സോഫ്റ്റ് ആയിട്ടില്ലേ കുറച്ച് നേരം കൂടി ഒന്ന് എടുത്ത് വെക്കേണ്ടി വരും വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ചെറിയ സവാള ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പച്ചമുളകാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി നിങ്ങൾക്ക് ഇത് ഭയങ്കര ലൂസാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്തോട്ടൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ലൂസാണെന്നെങ്ങാനും തോന്നുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ അരിപ്പൊടി ചേർത്തോളൂ, കുഴപ്പമില്ല. അപ്പോൾ അതാണ് ആദ്യമേ വെള്ളത്തിൻ്റെ അളവ് കൂടി പോരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും പണിയുള്ളൂ. ഇനി നമുക്ക് 2 കൈയിലൊന്ന് എണ്ണ തടവിയിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതേ ഞാൻ എണ്ണയൊക്കെ തടവി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഉരുളയാക്കി എടുക്കാൻ നോക്കുക. നമ്മളൊരു കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പാണ് ചെയ്യുന്നത്, പക്ഷേ അതിനേക്കാളും വലുപ്പം വേണം. അപ്പോൾ അതേ നന്നായിട്ട് ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇപ്പുറത്തെ കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കുക, കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ അതേ ഇതുപോലെയാണ് വേണ്ടത്. അപ്പോൾ ഒരുപാട് ലൂസാണെങ്കിലും നമുക്ക് ഈ സമയത്ത് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇനി ഞാൻ സേമിയ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിൽ ഞാൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ചെറുതാക്കണമെന്നില്ല. നമ്മൾ സാധാരണ പായസത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് 2 സൈഡും നമുക്ക് സേമിയ വെച്ച് ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടും ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുകയാണ് കുറച്ചും കൂടി ക്രിസ്പി ആയിരിക്കും നമ്മൾ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിവിടെ ഒരു പാനിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കിതിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന പോലെ തിരിച്ചും മറച്ചു വിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അത് തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇത് വേവാനായിട്ട് അങ്ങനെ ഒത്തിരി സമയമൊന്നും വേണ്ട. കാരണം റവയും ഇതൊക്കെ നമ്മൾ വറുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായിട്ടും കിട്ടും. പക്ഷേ തീ കൂട്ടി വെച്ചാൽ നമ്മൾ ചേർത്തിട്ടുള്ള സേമിയ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തീ കുറയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ 2 സൈഡും തിരിച്ചും മറച്ചു വിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ മേലെ ചേർത്തിട്ടുള്ള സേമിയൊക്കെ നല്ല കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കറി ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ കറി വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചട്നിയോ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുട്ടികൾക്ക് ഇതുപോലെ തന്നെ കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും, ഒരു കുഴപ്പമില്ലാതെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നാളെ 3 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.